കട്ടപ്പുര നഗരം യാചക നിരോധന മേഖലയായി നാളെ പ്രഖ്യാപിക്കും. നഗരത്തിന്റെ പ്രധാന സ്ഥലങ്ങളിൽ യാചക നിരോധിത ബോർഡുകൾ സ്ഥാപിച്ചു. നാളെ പൊതു അനൗൺസ്മെന്റ് നടത്തുകയും തുടർന്ന് പോലീസ് സഹായത്തോടെ ഭിക്ഷാടക ശല്യത്തിന് തടയിടുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി. കട്ടപ്പന നഗരം യാചക നിരോധിത മേഖലയാക്കി നാളെ പ്രഖ്യാപിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയൻ അറിയിച്ചു. മുനിസിപ്പാലിറ്റി യാചക നിരോധിത മേഖലയായിട്ട് നാളെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നാളെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും, പത്രങ്ങളിൽ അതിനുള്ള പരസ്യം ഉണ്ടാവും, അതുപോലെ നമ്മൾ പോലീസിന് ഇൻഫോം ചെയ്യും. അതുപോലെ നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ യാചക നിരോധിത മേഖലയാന്ന് പറഞ്ഞ് നമ്മൾ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കകത്ത് ഏതെങ്കിലും പ്രദേശങ്ങളിൽ യാചകർ നടക്കുമോ അല്ലെങ്കിൽ വീടുകളിൽ ചെന്ന് ഭിക്ഷ യോഗിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോലീസിന് ഇൻഫോം ചെയ്ത് അവരെ നമുക്ക് ഇവിടുന്ന് മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നഗരസഭാ കൗൺസിലിന്റെ 12/12/2022 പത്താം നമ്പർ തീരുമാനപ്രകാരമാണ് ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചത്. ടൗൺ പ്രദേശത്തെ യാചകരുടെ സാന്നിധ്യം കൂടുതലായതിനെ തുടർന്നാണ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നഗരസഭാ അധികൃതർ ബോർഡുകൾ സ്ഥാപിച്ചു. നാളെ രാവിലെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി യാചക നിരോധനം നടപ്പിലാക്കിയ വിവരം ജനങ്ങളെ അറിയിച്ച ശേഷം ഭിക്ഷാടനം തുടരുന്നവർക്കെതിരെ പോലീസ് സഹകരണത്തോടെ നടപടിയെടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം. അടിയന്തരമായ നിലപാടുകൾ എടുക്കുവാനുള്ള കാരണം ഇതൊരു ഭിക്ഷാടന മാഫിയയാണ് കട്ടപ്പനയിൽ ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പം ഏതെങ്കിലും വീട്ടിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് സഹായം കിട്ടിയില്ല എങ്കിൽ അവരെ കായികമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുകയാണ്. നമ്മൾ നാളെ തൊട്ട് കട്ടപ്പനയിലെ ഭിക്ഷാടനം എടുക്കുന്നത് ശിക്ഷാർഹമാണ്, അത് ആർക്കും അവരെ സഹായിക്കേണ്ട ആവശ്യമില്ല. അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ട ഞായറാഴ്ചകളിൽ കട്ടപ്പനയിൽ യാചകരുടെ എണ്ണം വളരെ കൂടുതലാണ്. കട്ടപ്പന നഗരപ്രദേശത്ത് യാചക നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഭിക്ഷാടകർക്ക് ഭിക്ഷ നൽകരുതെന്നും നഗരസഭ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.